സൗജന്യ ചികിത്സയ്ക്കും മരുന്നിനും ജോലി ഒഴിവാക്കി ഇനി സി എസ് സിക്ക് മുന്നിൽ കാത്തുകെട്ടി നിൽക്കേണ്ട വലിയ തിരക്കുകളില്ലാതെ രാത്രി എട്ട് മണിവരെ ഡോക്ടറുടെയും നഴ്സിൻ്റെയും സേവനം ഉറപ്പ് പ്രവർത്തനം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ രോഗികൾക്ക് ആശ്വാസവ്യസ്തമാവുകയാണ് മുക്കൻ നഗരസഭയിലെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകള് വീടിനടുത്ത് സൗജന്യ ചികിത്സയും മരുന്നും ലഭ്യമായതോടെ രോഗികളും വീട്ടുകാരും ഡബിൾ ഹാപ്പി മുക്കൻ നഗരസഭയുടെ ആഭുഖ്യത്തില് വട്ടോളിപ്പറമ്പ് കല്ലുരുട്ടി എന്നിവിടങ്ങളിലാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ഗ്രാൻഡിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഇരു സ്ഥലങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ക്ലിക്കായതോടെ മുക്കം സി എച്ച് ഉൾപ്പെടെ ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടിരുന്ന തിരക്ക് കുത്തനെ കുറഞ്ഞതായി സി എച്ച് ജീവനക്കാരും പറയുന്നു കഴിഞ്ഞ ജൂണിൽ വട്ടോളിപ്പറമ്പിൽ ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു മാസത്തിനകം നാലായിരത്തിലധികം രോഗികളാണ് ചികിത്സ തേടിയെത്തിയത് നൂറു മുതൽ നൂറ്റി അൻപത് രോഗികളാണ് പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നത് കഴിഞ്ഞ മാസം പ്രവർത്തനം ആരംഭിച്ച കല്ലുരുട്ടി ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനം ശരാശരി നൂറോളം രോഗികളും എത്തുന്നുണ്ട് നഗരസഭയിലെ വട്ടോളിപ്പറമ്പ് മണാശ്ശേരി നീലേശ്വരം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം മുക്കം സി എച്ച് സിയിലേക്ക് നാലു കിലോമീറ്ററധികം ദൂരമുണ്ട് ഇവിടെ നിന്നും സി എച്ച് സിയിലേക്ക് ശരാശരി എൺപത് രൂപയാണ് ഓട്ടോറിക്ഷ നിരക്ക് വെൽനസ് സെൻ്ററുകൾ വന്നതോടെ രോഗികൾക്ക് ഈ യാത്രാ നിരക്കും ലാഭമായി കല്ലുരുട്ടിയിൽ വെൽനസ് സെൻ്റർ വന്നതോടെ കാഞ്ഞിരമൊഴി നെല്ലിക്കാപോയിൽ പ്രദേശങ്ങളിലെ രോഗികൾക്കും മുക്കം സി എച്ച് സിയിലേക്കുള്ള യാത്രാക്കൂലി മിച്ചമാകും മാത്രമല്ല ചികിത്സയ്ക്ക് പ്രായമായ രോഗികൾക്ക് ഏറെ കാത്തുനിൽക്കാതെ ഡോക്ടറുടെ സേവനം ലഭ്യമാവുകയും ചെയ്യും ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും ഉൾപ്പെടെ ഒരു ജനകീയ കേന്ദ്രത്തിൽ അഞ്ച് ജീവനക്കാരാണുള്ളത് ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും വാടകയും ജീവനക്കാരുടെ ശമ്പളവും ഉൾപ്പെടെ ഒന്നര ലക്ഷത്തോളം രൂപ പ്രതിമാസം ചെലവ് വരും കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ഗ്രാൻറിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സെൻറ്ററുകൾ ആരംഭിച്ചത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ വർഷം ഹെൽത്ത് ഗ്രാൻഡായി കേന്ദ്ര സർക്കാർ മുഖ നഗരസഭയ്ക്ക് അനുവദിച്ചത് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഈ ഗ്രാൻഡിൽ നിന്നാണ് തുക വിനിയോഗിക്കുന്നത് പ്രവർത്തനം ആരംഭിച്ച് ഒരു മാസത്തിനകം വലിയ സ്വീകാര്യതയാണ് നഗരസഭയിലെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് ലഭിക്കുന്നുവെന്നും കൂടുതൽ സ്ഥലങ്ങളിൽ വെൽനസ് സെന്ററുകൾ ആരംഭിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും നഗരസഭ ചെയർമാൻ പി ടി ബാബുവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം